എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2023 ഇറങ്ങിയ മലയാളം കോമഡി ഹൊറർ ചിത്രമായ രോമാഞ്ചമാണ്. രോമാഞ്ചം തിയേറ്ററിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അത് മോസ്റ്റ്ലി ഒത്തിരി പേർ എന്നോട് പറഞ്ഞിരുന്നു, രോമാഞ്ചം വളരെ രസമുള്ളൊരു സിനിമയാണ്, വളരെ എൻ്റർടൈനിങ് ആണ്, കോമഡിയാണ്, നമുക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല ആ സിനിമ കണ്ട് എന്നെല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു. അപ്പം അതിനൊരു അവർ ഹൈപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം, നമ്മൾ ഈ എപ്പോഴും സിനിമകൾ ഹൈപ്പ് കിട്ടിപ്പോയി കാണുമ്പം ഒരിക്കലും ആ ഒരു ഇമ്പാക്റ്റ് വരാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഹൈ എക്സ്പെക്റ്റേഷനിൽ പോകുമ്പം എപ്പോഴും അതിലും കുറച്ച് താന്നേ നമുക്ക് കിട്ടാറുള്ളൂ. ഒരു മോഡറേറ്റ് എക്സ്പെക്റ്റേഷനിൽ പോകുന്നത് എപ്പോഴും നല്ലത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ്. ഇദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ഗപ്പി. അപ്പം ഗപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഓഫ് ദാറ്റ് ഇയർ ആയിരുന്നു ഗപ്പി. അപ്പം അതുകൊണ്ട് തന്നെ രോമാഞ്ചം, എന്നാൽ ഗപ്പിക്ക് അധികം ഇതും കിട്ടിയിരുന്നില്ല, പ്രശസ്തി അധികം കിട്ടാതെ പോയൊരു സിനിമയാണ്. അപ്പം ആ ഇത് വെച്ച് നോക്കുമ്പം രോമാഞ്ചം എനിക്ക് എന്തായാലും ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. കാരണം അതിന് ഒരു ഒരു റീച്ച് കിട്ടേണ്ട സിനിമയാണ് എന്ന് എനിക്ക് തോന്നി, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പം ഇതിനകത്ത് മെയിൻ കാസ്റ്റ് വരുന്നത് സൗബിൻ ഷഹീർ, അനന്തരാമൻ അജയ്. അനന്തരാമൻ അജയ് എനിക്ക് നമുക്ക് ആക്ച്വലി ഒട്ടുമിക്ക യൂട്യൂബിലുള്ള മലയാളികൾക്കും അറിയാം, അപ്പുപ്പൻ ആൻഡ് ദ ബോയ്സ് നിസ്സാരം എന്ന ചാനലിനകത്ത് ഉള്ള പ്രധാന വ്യക്തിയാണ് അനന്തരാമൻ അജയ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ്. പിന്നെ സജിൻ ഗോപ്പു നല്ല ഒരു ആക്ടറാണ്. എനിക്ക് ജാനേ മന്നാത്തിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ഉണ്ടെന്നാണ് അറിഞ്ഞ്, ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ അബിൻ ബിനോ, സിജൂസൻ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. പിന്നെ പ്രധാനപ്പെട്ട എന്നാൽ അധികം സ്ക്രീൻ ടൈം അത്രയും ബാക്കിയുള്ളവരുടെ അത്രയും ഇല്ലാത്ത ഒരു റോളിൽ അർജുൻ അശോകനും ഉണ്ട്. അർജുൻ അശോകൻ ഉഗ്രനായിട്ടുണ്ട്. ഓരോരുത്തരുടെ ആക്ടിങ് സ്കിൽസിനെ പറ്റി എടുത്ത് പറയാം. അതിനു മുമ്പ് ഓവറോൾ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ഫീലിംഗ് പറയാം. ഹൊറർ സിനിമകൾ എനിക്കിഷ്ടമല്ല, എനിക്കത്ര എൻ്റർടൈനിങ് ആയിട്ട് തോന്നാറില്ല. അത് പർട്ടിക്കുലർലി നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഹൊറർ സിനിമകൾക്ക് ക്വാളിറ്റി വളരെ സബ്സ്റ്റാൻഡേർഡ് ആവാറുണ്ട്. അത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ കാരണം സംഭവിക്കുന്നതാണ്. അതൊരിക്കലും കുറ്റമായിട്ടൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പൊതുവിൽ ഹൊറർ സിനിമകൾ ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ഇത് കണ്ടപ്പം ഈ സിനിമ പക്ഷേ ഹൊറർന്നല്ല, കോമഡിക്ക് വേണ്ടിയാണ് കാണേണ്ടത്, തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കോമഡിയാണെന്നൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കണ്ടു. കോമഡിയുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല, പക്ഷേ ഈ പറഞ്ഞ അത്രയും ഹൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഹൈപ്പ് ചെയ്ത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. കൊള്ളായിരുന്നു, നല്ല കോമഡിയുണ്ട്, നല്ല എൻ്റർടൈനിങ് ആണ്. എനിക്ക് അത് കോമഡി വെച്ചിട്ട് ഈ സിനിമ അങ്ങ് അത്യുഗ്രൻ എന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഹൊറർ എലമെൻറ്റ്, പർട്ടിക്കുലർലി നമ്മളെ പിടിച്ചിരുത്തുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്ന ആ ഒരു എലമെൻറ്റ് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. തൊട്ട് തുടക്കത്തെ ഒരു മണിക്കൂർ എന്നെ ശരിക്കും പിടിച്ചിരുത്തി. എന്താണ് ഇപ്പം സംഭവിക്കുന്നത്, എന്താണ് ഇത്, എങ്ങോട്ടാണ് ഈ കഥ പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അവെയർ ആയിട്ടിരിക്കും. അത് രസമാണ്, വലിയ കൺക്ലൂഷനൊന്നുമില്ല, കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ ഒരു മേക്കിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനകത്ത് ആക്ടിങ് സൂപ്പർ ആയിരുന്നു. ഒട്ടുമിക്ക എല്ലാവരുടെ ആക്ടിങ് നല്ലതായിരുന്നു. പർട്ടിക്കുലർലി സജിൻ ഗോപു എന്ന് പറയുന്ന നടൻ്റെ അഭിനയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും അർജുന അശോകനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചതെങ്കിലും ഈ എനിക്കങ്ങ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പക്ഷെ എനിക്ക് അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നില്ല, നല്ല അഭിനയമാണ്, അതിൽ കൂടുതലൊന്നും തോന്നിയില്ല. എനിക്ക് ആക്ച്വലി സജിൻ ഗോപുവിൻ്റെ ഒരു നാച്ചുറൽ അഭിനയമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അനന്തരാമൻ്റെ അഭിനയവും വളരെ നല്ലതായിരുന്നു. അപ്പം അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സൗബിൻ നല്ല അഭിനയമാണ്, പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടുമിക്ക സിനിമകളിൽ സിമിലറായിട്ടുള്ള റോളുകൾ ഇപ്പോൾ ഒത്തിരി ചെയ്യുന്ന പോലെ തോന്നി. അതുകൊണ്ട് മാത്രം എനിക്കൊരു നോവൽറ്റി ഇല്ലാത്തത് കൊണ്ട് ശ്രദ്ധേയം ആയില്ല. ബാക്കി എല്ലാവരും നല്ലതായിരുന്നു. സിനിമാറ്റോഗ്രഫി ബ്യൂട്ടിഫുൾ ആണ്. സിനിമാറ്റോഗ്രഫി അഗെയിൻ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, ബ്യൂട്ടിഫുൾ ആണ്. ഉള്ളൂ സ്ക്രിപ്റ്റ് നല്ലതാണ്, മേക്കിംഗ് നല്ലതാണ്, സ്ക്രിപ്റ്റിനേക്കാളും മേക്കിംഗാണ് നല്ലത്. അതും ഇതേതോ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്കെങ്ങാനും ഉണ്ടാക്കിയ സിനിമയാണ്. ഈ ഒരു കാലത്ത് അത്രയും ചിലവ് കുറച്ചൊരു സിനിമ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ശരിക്കും അത്ഭുതം തന്നെയാണ്. അത് ശരിക്കും അവരെ സമ്മതിക്കണം അങ്ങനെ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്, നല്ലതായിട്ടുണ്ട്. എന്നിട്ട് ഇത് ഏതോ 70 കോടി 80 കോടി എങ്ങാണ്ട് ഇത് വാരിയിട്ടുണ്ട് മൊത്തം ബോക്സ് ഓഫീസിലാണ്. അപ്പം അത്രയും ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്കൊന്ന് മലയാളത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആകാൻ വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതിനകത്തിന് ഒരു പ്രോബ്ലം ഉള്ളത്, ഇത് അഗെയിൻ ഇതൊരു മൈൽഡ് സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിർത്തിക്കുക. പക്ഷേ അഗെയിൻ മേജർ സ്പോയിലർ ഒന്നുമല്ല. ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട് ഈ സിനിമയ്ക്ക്.
ഇപ്പൊ രണ്ടാം ഭാഗം ഉള്ളതിന്റെ പ്രശ്നം, രണ്ടാം ഭാഗം വരുമ്പോൾ ഈ കഥ പൂർണ്ണമല്ല, ഈ സിനിമ പൂർണ്ണമല്ല, അപൂർണമാണ്. ഇതേ പ്രശ്നമായിരുന്നു പീസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, അതും രണ്ടാം ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷെ അപ്പം അപൂർണമായതുകൊണ്ട് രണ്ടാം ഭാഗം വരാതെ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അപ്പം പിന്നെ പോരാ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എനിക്കുള്ള ക്രിറ്റിസിസം. ഇത് പൂർണ്ണമല്ല, അതുകൊണ്ട് ഈ സിനിമ കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. ആ സ്ഥിതിക്ക് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ അങ്ങനെയാണ് എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനെ ഞാൻ സീരിയൽ കാണാനല്ല തിയേറ്ററിൽ പോകുന്നതോ, അല്ലെങ്കിൽ സിനിമ കാണുന്നത് ഒരിക്കലും സീരിയൽ കാണാനല്ല, അടുത്ത പാർട്ട് കാണാനല്ല. ഈ മാർവൽ സിനിമകളും എനിക്ക് ഇപ്പോൾ ഒരു അതിനോട് കാണാൻ താല്പര്യം കുറഞ്ഞതിൻ്റെയും കാരണം ഇതാണ്, ഈ സീരിയൽ ഫോർമാറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇൻഡിവിജ്വൽ സിനിമകളായിരിക്കണം, എന്നാൽ ഒരു ബേസിക് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സിനിമയിൽ പറയുന്ന സ്റ്റോറി ലൈൻ അതിൽ തന്നെ കൺക്ലൂഡ് ചെയ്തിരിക്കണം എന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതില്ലാതെ ചില സിനിമകളുണ്ട് നമുക്ക് ഓക്കെ എന്ന് പറയാം, പക്ഷേ ഇത് അങ്ങനെ തോന്നിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്. ബാക്കിയെല്ലാം നല്ലതായിരുന്നു, ഡെഫിനറ്റ്ലി വർത്ത് ഒന്ന് കണ്ടു നോക്കാൻ നല്ലതാണ്, ചിരിക്കാനുണ്ട്, അപ്പം നല്ല അഭിനയം കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഹൊറർ സിനിമകളൊക്കെ കുറച്ച് ഇഷ്ടമാണ്, ഹൊററിനേക്കാളും കോമഡി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടു നോക്കാൻ നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ കൊള്ളാം, പ്രതീക്ഷിച്ചത്രയും ഇല്ലായിരുന്നു. ഇനി അതുകൊണ്ട് ഞാൻ ഹൈപ്പ് ചെയ്യുന്നില്ല. ഈ റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.